ഞാൻ യാദൃശ്ചികമായിട്ട് അച്ഛൻ കുഞ്ഞിന്റെ റൂമിൽ ചെന്ന്, അച്ഛൻ കുഞ്ഞിന്റെ റൂമിൽ ചെന്നപ്പോ അച്ഛൻ കുഞ്ഞ് അവിടെ ഒറ്റയ്ക്ക് നിന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ, കർത്താവേ ഇസ്രായേലിനെ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. അപ്പൊ എനിക്കൊരു സംശയം, ചേട്ടാ ഇത് ആരോടാണ് ഈ പ്രാർത്ഥിക്കുന്നത്, ആരാണ് അച്ഛൻ കുഞ്ഞിന് ഉത്തരം കൊടുക്കേണ്ടത് എന്നൊരു സംശയത്തിൽ നിന്നാണ് നമ്മൾ ഉത്തരം നമ്മൾ ഈ റൂമിട്ടത്. മുനീർ സാഹിബിന് എന്താ തോന്നണത്, ആരാ ഈ അച്ഛൻ കുഞ്ഞിന് ഉത്തരം കൊടുക്കേണ്ടത്? അച്ഛൻ കുഞ്ഞിന് ഉത്തരം കൊടുക്കേണ്ടത് ജൂതന്മാര് തല്ലി കൊന്ന് കെട്ടി തൂക്കി 3 ദിവസം പീത്തി നാറി പിന്നെ കല്ലറയിലടുത്ത് അവരുടെ ജൂതനായ ജൂതെന്ന് ശരിക്കും പറയാൻ പറ്റൂല, പിന്നെ നമുക്ക് എന്നാലും ഒപ്പിച്ച ഒരു എങ്ങനെയൊക്കെ ഒപ്പിച്ചുകൊണ്ട് ജൂതനാക്കിക്കണു, അങ്ങനെ ആ ജൂതനായ യേശു ആണ് ഉത്തരം കൊടുക്കേണ്ടത്. അതായത് സ്വന്തം ദൈവത്തെ കൊന്ന ആള് കൊന്ന ആ ആ ഇവരെ വിളിച്ച് പറയുമ്പോ ആ യേശു പറയേ, എടാ മക്കളെ അവിടെ പൂരിപ്പിച്ചാൽ മതി, ലേശന്റെ അടുത്ത് നിങ്ങളെ പൂരിപ്പിച്ചാൽ മതി, എന്നെ തല്ലി കൊന്ന ഈ ചെങ്ങന്മാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ച പോയടാ എന്ന് പറഞ്ഞ ആട്ടുമ്പോ മൂപ്പര് വന്നിട്ടെങ്കിൽ ചമ്മട്ടി എടുത്തുകൊണ്ട് ഇവരെയൊക്കെ തച്ചാട്ടും. അന്നാണ് എന്റെ അഭിപ്രായം. പറയേണ്ട ഭാഷക്ക് മാന്യമായി നമ്മൾ സംസാരിക്കുന്നതുകൊണ്ട് എന്തറിയോ ആ അവരുടെ പോലുള്ള ഭാഷകൾ ഉപയോഗിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇത്രയും പറയുന്നുള്ളൂ. ചോറുന്ന ആൾക്ക് ഇത്ര മതിയല്ലോ. ധാരമിസ്ഥാന് ഇപ്പൊ വാർത്തയിൽ വായിച്ചതാണോ ഈ ക്രിസ്ത്യൻ ആളുകളെ മുഖത്ത് തെരുവിലൂടെ നടക്കുന്ന ആളുകളുടെ മുഖത്തേക്ക് തുപ്പുന്ന അതൊരു അങ്ങനെ ഒരു ആചാരം യഹൂദന്മാർക്കുണ്ട് എന്ന് പറഞ്ഞ അങ്ങനെ ഒരു ന്യൂസ് ഞാന് വായിച്ചു പഠിത്തീസ കണ്ടത്. അങ്ങനെ ഒരു പരിപാടി അവരുടെ ഇടയിലുണ്ടോ? വളരെ കറക്റ്റ് ആണ്. ഇപ്പൊ 2-3 ദിവസം മുമ്പ് ഒരു മുസ്ലിമായ ഒരാള് ഒരു യഹൂദനോടും ഒരു ക്രിസ്ത്യൻ വിശ്വാസികളോടും ആദ്യം ചോദിച്ച ക്രിസ്ത്യൻ വിശ്വാസികളോട് നിങ്ങള് ഇവരുടെ ദൈവത്തെയാണ് ആരാധിക്കുന്ന ചോദിച്ചു. അപ്പൊ ക്രിസ്ത്യൻ വിശ്വാസി പറഞ്ഞു ആ എന്നറിഞ്ഞു. ജൂതനോട് ചോദിച്ചു, അയാൾ പറഞ്ഞു നോ ഒറ്റയടിക്ക്. അപ്പൊ പിന്നെ ഈ ക്രിസ്ത്യൻ വിശ്വാസി പിന്നെ വിശദീകരിക്കണം, അബ്രഹാമിന്റെയും പിന്നെ ഇവരുടെയൊക്കെ പിതാവിനെ ഞങ്ങൾ ആ പിതാവായ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കുന്നത്. അപ്പോ പിന്നെ ഈ ജൂതൻ പറയണേ ക്രൈസ്റ്റ് വി ക്യാൻ ബിലീവ് ക്രൈസ്റ്റ്. ആകെ അവിടെ ഉള്ള ആളുകളൊക്കെ അവിടെ പൊട്ടി ചിരിച്ചു. അപ്പൊ ഈ യഹൂദന്മാര് ഇവരെ കണ്ട മുഖത്തേക്ക് തുപ്പുന്നാറുണ്ട് ഇപ്പോഴും. എന്നിട്ട് അവരെ ചന്തിയാക്കാനാണ് ഇപ്പൊ ഇവിടെ ഉള്ള ക്രിസ്ത്യാനികൾ നടക്കുന്നത്. അച്ഛന്റെ ഉള്ളില് കറങ്ങിയറിഞ്ഞിരുന്നതാണ്. ഒരു വിശ്വാസം കൊണ്ട് നടക്കുമ്പോ 2000 വർഷമായിട്ടും ആ പഴയ നിയമം കൊണ്ട് നടക്കുന്ന ആളുകളുടെ വിശ്വാസം ഈ ക്രൈസ്തവൻ ഒരു മനസ്സിലാക്കിയിട്ടില്ല എന്നത് തന്നെയാണ് അവരുടെ ഒരു പരാജയം. അവരുടെ വിശ്വാസവും അവർ മനസ്സിലാക്കിയ രീതികളും അവരുടെ ചര്യകളും ഒക്കെ മനസ്സിലാക്കണ്ടേ? അവർ രണ്ടും ഒന്നാണ് എന്ന് പറയുമ്പോൾ രണ്ടും ഏതൊക്കെ വിഷയത്തിലാണ് ഒന്നാവുന്നത് എന്നെങ്കിലും ഒന്ന് പഠിക്കണ്ടേ, മനസ്സിലാക്കണ്ടേ, ഒന്ന് പരിശോധിക്കണ്ടേ? 2000 വർഷമായിട്ടും അപ്പൊ ബൈബിൾ കൊണ്ടു നടക്കുന്നവർ എന്ന് പറയുന്ന രണ്ട് വിഭാഗവും പരസ്പരം പിന്നെ ഈ ദൈവത്തെ കുറിച്ച് അവരുടെ വിശ്വാസത്തെ കുറിച്ച് അതിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ചൊന്നും പരസ്പരം ചർച്ച ചെയ്യാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ സമയം കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൽപ്പെട്ട ഒരുത്തൻ പോലും കണ്ടെത്തിയാത്തതുകൊണ്ടാണല്ലേ ഈ വിഷയം ഇത്തരം അവാദങ്ങളൊക്കെ വരുന്നത്. അപ്പോ ഇത് തന്നെയാണ് അവരുടെ ഒരു ദുരന്തം എന്ന് പറയുന്നത്. അപ്പോ ഈ പിന്നെ ക്രൈസ്തവർ യഹൂദർക്ക് നിമിത്തങ്ങളോട് ഉണ്ടായിരുന്ന അസൂയയാണല്ലോ അഹങ്കാരം, അവരുടെ കുടുംബ മഹിമ, ഇതൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പൊ അതേ രീതി തന്നെ ക്രൈസ്തവരോടുണ്ട്. അപ്പൊ ജെറൂസലേമിന്റെ വിഷയത്തിലൊക്കെ ക്രൈസ്തവർ ലെബനാനിലേക്കാണ് അവരെ താമസിപ്പിച്ചിട്ടുള്ളത്, ക്രൈസ്തവരെ ലെബനാനിലേക്കാണ് താമസിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ക്രൈസ്തവർ ചെയ്യേണ്ടത് ഈ ജെറൂസലേമെ പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കലാണ്. എന്നാൽ ഒരു വിഭാഗം ക്രൈസ്തവർക്ക് യഹൂദരുടെ കൈവശം ആ ജെറൂസലേം വിടരുത്, വന്നു ചേരരുത്, അതിൽ നിന്ന് അവരിൽ നിന്ന് അത് രക്ഷപ്പെടണം എന്ന് ചിന്താഗതിക്കാറുണ്ട്. അതിനുവേണ്ടി സംസാരിക്കുന്നവരും ചർച്ച ചെയ്യുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും മനസ്സിലാക്കാൻ മറ്റുള്ള ക്രൈസ്തവർ തയ്യാറല്ല എന്നതാണ്.
അവരുടെ ഒരു പരാജയം എന്ന് പറയുന്നത്. ഓക്കെ, ഇതേതായിരുന്നാലും പിന്നെ യേശുവിൻ്റെ ശിഷ്യന്മാരാരും യേശുവിനോട് പ്രാർത്ഥിച്ചതായിട്ട് നമ്മളെവിടെയും കണ്ടിട്ടില്ല. ശിഷ്യന്മാർ യേശുവുള്ള കാലത്ത് യേശുവിനോട് പ്രാർത്ഥിച്ചതായിട്ട് കണ്ടിട്ടില്ല. എന്നാൽ യേശു തന്നെ യേശുവിൻ്റെ മറ്റൊരു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു രോഗം വരരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ രോഗം കൊടുക്കുന്ന ആൾ ഞാൻ തന്നെ ആണെങ്കിൽ പിന്നെ ഞാനങ്ങനെ ആഗ്രഹിച്ചാൽ തന്നെ രോഗം വരരുതല്ലോ. പിന്നെ എനിക്ക് രോഗം വരരുതേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കേണ്ട വിഷയം പോലില്ല. പക്ഷെ യേശുവിൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാ, യേശുവാണ് ദൈവം എന്ന് പറയുക, എന്നാൽ യേശു മറ്റൊരാളോട് പ്രാർത്ഥിക്കുക. എന്നാലോ ശിഷ്യന്മാർ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്നുമില്ല. അപ്പോൾ ഇതൊന്നുമില്ലാതെ പിന്നെ ഇവരുടെ ആശയം എന്താണ് എന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. ഏറ്റവും ചുരുങ്ങിയത് യേശുവിൻ്റെ ശിഷ്യന്മാരെ ഫോളോ ചെയ്യുകയാണെങ്കിൽ പോലും അവർക്ക് യേശുവിനോട് പ്രാർത്ഥിക്കേണ്ടി വരില്ല, മേരിയോട് പ്രാർത്ഥിക്കേണ്ടി വരില്ല, ഏകനായ ഒരു ദൈവത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ. പക്ഷെ ഇത് മുഴുവനും യേശുവിനെയാണ്, കർത്താവേ കർത്താവേ എന്ന് വിളിച്ചിട്ട് യേശുവിൻ്റെ പിന്നാലെയാണ് പോകുന്നത്. അപ്പൊ എന്നിട്ട് ഏതെങ്കിലും കാലത്ത് പിന്നെ യേശു നേരിട്ട് വന്നിട്ടോ അല്ലെങ്കിൽ യേശു ഒരു രോഗം മാറ്റിക്കൊടുത്തതായിട്ട് നമുക്കറിയില്ല, നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ഇപ്പോഴുണ്ട്, ഈ നസ്രാണി പാസ്റ്ററിലോ രോഗത്തിലാണല്ലോ, അയാൾ ഓപ്പറേഷനൊക്കെ ചെയ്തു എന്നൊക്കെ പറയുന്നത് കേട്ടിരുന്നു. അപ്പൊ ഈ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, എന്തേ നടക്കാത്തത്? ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകൾ ലോകത്ത് പിന്നെ വ്യവസായം ഹോസ്പിറ്റൽ വ്യവസായം നടത്തുന്നത് ക്രൈസ്തവരാ. എന്തുകൊണ്ടാണത്? അവരുടെ പ്രാർത്ഥന കർത്താവ് സ്വീകരിക്കണില്ല, അതുകൊണ്ട് തന്നെ. വേറൊപ്പൊന്നും അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതില്ല എന്നാ തോന്നുന്നത്. അവരങ്ങനെ അവരാരോടാ പ്രാർത്ഥിക്കണത് എന്ന് അവർക്ക് തന്നെ അറിയില്ല. അപ്പോ ഇതിനെയാണ് വിഡ്ഢിത്തം എന്ന് പറയേണ്ടി വരുന്നത്. ഓക്കെ, അതിനെ ഇപ്പൊ നേരത്തെ പറഞ്ഞ ആള് പറഞ്ഞതിന് കാരണം ഞാൻ പറയാം. ഇപ്പൊ ജൂതനെ ഇവർക്ക് അതായത് തള്ളി പറയാൻ സാധിക്കില്ല. കാരണം അത് ഇപ്പോ ചരിത്രപരമായിട്ട് യേശു ക്രിസ്തു ഒരു ജൂതനായിരുന്നു, അതായത് എൻ്റെ പിതാവും മാതാവും ജൂത. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒഴിവാക്കിയാൽ വളരെ ഉപകാരമായിരുന്നു. ന്യൂസ് പിന്നെ യേശു ജൂതനായതുകൊണ്ട് പിന്നെ ഇസ്രായേലിനെ തള്ളി പറയാൻ പറ്റൂല എന്ന അപ്പൊ പറഞ്ഞ. അപ്പൊ യേശു ജൂതനായിട്ട് യേശുവിനെ യഹൂദന്മാര് സ്വീകരിച്ചിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് ഇവര് പറയണില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഒന്നുകിൽ ഈ യഹൂദന്മാർക്ക് മുഴുവനും ക്രൈസ്തവ മതത്തിലേക്ക് ചേക്കേറിയാ മതിയല്ലോ, അല്ലെങ്കിൽ ക്രൈസ്തവർക്ക് മുഴുവനും യഹൂദ മതത്തിലേക്ക് ചേക്കേറിയാ മതി. പിന്നെ എന്തിനാ ഈ രണ്ടായത്? യഹൂദർ പറയുന്നത് തന്നെയാണ്, യഹൂദരുടെ ആശയം തന്നെയാണ്, യഹൂദരുടെ ദൈവം തന്നെയാണ് ക്രൈസ്തവരുടെ ദൈവവും എങ്കിൽ പിന്നെന്തിനാണ് ഈ രണ്ടായത്? ഒന്നായാ പോരെ. അപ്പോ ഒരു വിവരവുമില്ല, വിവരക്കേട് മാത്രമേ ഉള്ളൂ. ഒന്നും പഠിക്കാൻ ശ്രമിക്കൂല, അന്വേഷിക്കാൻ ശ്രമിക്കൂല. ഒന്നുമില്ലെങ്കിൽ ഇസ്രായേൽ വരെ ഒന്ന് പോയിട്ട് ഏതെങ്കിലും ഒരു സഭാ നേതൃത്വത്തിന് ഒന്ന് അന്വേഷിച്ച് പഠിച്ചിരുന്നെങ്കിൽ ഈ വിഷയമൊക്കെ തീരുമായിരുന്നല്ലോ. അപ്പൊ ഇവർക്ക് രണ്ടും ഒന്നാണെങ്കിൽ പിന്നെ അങ്ങോട്ട് ചേർന്നാ പോരെ. കാരണം അവരല്ലേ നേരത്തെ ഉള്ളത് പഴയ നിയമം. അപ്പോ അതിലേക്ക് ചേരലല്ലേ വേണ്ടത്?
ഈ പുതിയ നിയമം പിന്നീട് വന്നത് ഒഴിവാക്കിയിട്ട് പഴയതിലേക്കല്ലേ പോകേണ്ടത്? അപ്പോ അല്ലെങ്കിൽ പറയേണ്ടി വരും പഴയത് ശരിയല്ലാന്ന്. പഴയത് ശരിയല്ല എന്ന് പറയുകയാണെങ്കിൽ ഈ സഭകൾ പിന്നെന്തിനാണ് ഈ പഴയ നിയമം പ്രിന്റ് ചെയ്തത്? അവരെന്തിനാണ് അത് പ്രചരിപ്പിക്കുന്നത്? യേശുവിന്റെ പിന്നെ പ്രമാണം അത് ശരിയല്ല, അത് പിന്നെ പിന്തുടരേണ്ടതല്ല, അത് മാതൃകയല്ല എന്നൊക്കെ ആണെങ്കിൽ പിന്നെ എന്തിനാ ഇവര് പ്രിന്റ് ചെയ്ത് അതിനുവേണ്ടി പണം ചെലവാക്കുന്നത്, അതിനുവേണ്ടി സമയം കളയുന്നത്? അപ്പൊ അതെന്തിനാണ് ഈ ജനങ്ങളെ കൊണ്ട് വായിപ്പിക്കുന്നത്? ജനങ്ങളുടെ സമയം കൂടെ നഷ്ടപ്പെടുത്തല്ലേ? അപ്പൊ ഇതൊക്കെ പ്രചരിപ്പിക്കുകയും ചെയ്യും, എന്നാൽ ആവശ്യമുള്ളത് പ്രചരിപ്പിച്ചാ പോരെ, ആവശ്യമില്ലാത്തത് ഒഴിവാക്കുക. അങ്ങനെയല്ല ചെയ്യുന്നത്. എല്ലാം പിന്നെ അവരുടെ നിയമങ്ങൾ, ആവർത്തന നിയമം പോലുള്ള നിയമങ്ങളൊക്കെ, എല്ലാ നിയമങ്ങളും ഇവിടെ ഉള്ള മറ്റുള്ളവരെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇത് തന്നെ ഒരു വൈരുദ്ധ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ പുതിയ നിയമത്തിൽ ആവശ്യമുള്ളതൊക്കെ പഴയതിലേക്ക് ചേർത്തിട്ട് ഒന്നോ രണ്ടോ ലേഖനം കൂടെ ചേർത്ത് വെച്ചാൽ പുതിയ നിയമത്തിന്റെ ആവശ്യമില്ല, പഴയതിലുള്ള പിന്നെ വിഷയം മാത്രം സ്വീകരിച്ചാൽ മതി. അപ്പോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവരുടെ ഭാഗത്തുണ്ട്. ഓക്കെ, നമ്മളത് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. എന്തെങ്കിലും വെളിവുണ്ടെങ്കിൽ, വെളിവുതുക്കിയാണെങ്കിൽ അന്ന് അവര് മനസ്സിലാക്കിക്കോട്ടെ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അവര് ഇത് ഉൾക്കൊള്ളാൻ, ഇത് ചിന്തിക്കാൻ, ഇത് മനസ്സിലാക്കാൻ എന്തോ ചില പ്രശ്നങ്ങളുണ്ട് വിശ്വാസത്തിൽ, പ്രമാണത്തിൽ, ദൈവത്തിൽ എന്നൊക്കെ, ദൈവശാസ്ത്രത്തിൽ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട്, അതിനുള്ള ഒരു വെളിച്ചം അവരുടെ മനസ്സിലേക്ക് വരാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണത്.